for teachers. These gifts are for my teachers. When I give this present, they will be more happy than anyone. What's up, guys? Welcome to another video of Izaan with you. Today we are making a gift card for our teachers because today is Teachers' Day. Happy Teachers' Day to all the teachers who are watching this video. If you're watching my channel for the first time, please like, share and subscribe to my channel. അവരുടെ ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കട്ടെ. നമുക്ക് അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷനിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ്. അപ്പം ആസ് എ പാരന്റ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് മക്കളുടെ നമ്മുടെ മക്കളുടെയും അവരുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻസ് സ്ട്രോങ് ആക്കുക എന്നുള്ളത്. നമ്മൾ പേരൻസ് ഭയങ്കര ബിസിയാണ്. ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ടീച്ചേഴ്സിനാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, ടീച്ചേഴ്സ് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയും. ഒരു ബ്ലെയിം ഗെയിമാണ്. ഇപ്പം അവർ നോക്കട്ടെ, അവർ ശ്രദ്ധിക്കണ്ടേ, ഞാൻ അതിനല്ലേ കാശ് കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഒരു റിലേഷൻ മക്കൾക്ക് ടീച്ചേഴ്സിനോട് ഉണ്ടാവണം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് തിരിച്ചുണ്ടാവണം എന്നുണ്ടെങ്കിലും ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ പേരൻസിൻ്റെയാണ്. നമ്മൾ ടീച്ചറിൻ്റെ അടുത്ത് വിടുന്നുണ്ട്, കുട്ടികളെ സ്കൂളിൽ വിടുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനോട് ആ റെസ്പെക്റ്റ് കുട്ടികൾക്കില്ലെങ്കിൽ പിന്നെ ടീച്ചർ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആ റെസ്പെക്റ്റ് ആരാണ് ഉണ്ടാക്കേണ്ടത്? നമ്മളൊരു പേരൻ്റാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി വാല്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടീച്ചേഴ്സിന് അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോഴേ കുട്ടികൾ ടീച്ചേഴ്സിന് അനുസരിക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സ്കൂളിൽ ഉണ്ടായാൽ തന്നെ നമ്മൾ മക്കളെയും കൊണ്ട് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ, അതായത് നമ്മൾ മൂന്ന് പേരും കൂടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, കുട്ടിക്കും. അതെ, എന്ത് വന്ന് പറഞ്ഞാലും നമ്മൾ പേരൻസ് അങ്ങനെ അങ്ങ് വിഴുങ്ങുന്നില്ല. ഞാൻ അത് ഉമ്മ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്നെ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡിസ്കസ് ചെയ്യും. അപ്പം ഞാൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ അത് പൊളിയും. അപ്പോൾ അവൻ നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കും, റൈറ്റായിട്ടുള്ള ചെയ്യും. പിന്നെ നമ്മളും ടീച്ചറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതും കുറക്കും, അല്ലെങ്കിൽ അവർ പറയാതിരിക്കുന്ന എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യാനും മക്കൾ നമ്മളോട് ഡിസ്കസ് ചെയ്യാനും ശ്രദ്ധിക്കും. ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടീനെ അവർ ബോധ്യപ്പെടുത്തുക, ഞാൻ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അത് ടീച്ചറിന് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അവരെ കോണ്ടാക്ട് ചെയ്തെന്ന് പറയേണ്ടത്. ആ മോനെ, ഞാൻ ടീച്ചറെ വിളിച്ചിരുന്നല്ലോ, നീ ഇന്നലെ ക്ലാസ്സിൽ ഇങ്ങനെ പെർഫോം ചെയ്തത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ടീച്ചർ നിന്റെ പറഞ്ഞ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ നല്ല പോസിറ്റീവ് ടീച്ചർ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവനക്കും ഒരു സന്തോഷം ഉണ്ടാവും. ആ ടീച്ചർ ടീച്ചറോട് കുട്ടികൾക്കൊരു മതിപ്പ് തോന്നും. അപ്പോൾ ടീച്ചർ പറയുന്നതിന് എന്തും ഒരു വാല്യൂ ആക്കിയിട്ടെടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പേരൻസ് കുറച്ച് വയസ്സായിട്ട് ബിഹേവ് ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുറേ നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി. കാരണം ഇപ്പം എല്ലാ പേരൻസും വർക്കിംഗ് ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് സ്കൂളിൽ വിടുന്നത് ടീച്ചറെ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ സ്കൂളിലെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. ആ സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ സ്കൂള് അല്ലെങ്കിൽ ആ ടീച്ചർ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാനുള്ള റൈറ്റും കിട്ടും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് കുട്ടികളോടുള്ള അപ്രോച്ചും, നമ്മൾ നമ്മളെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡെയിലി കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് എന്ന് ടീച്ചേഴ്സിനും തോന്നണം. മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പോവുക, അറ്റൻഡ് ചെയ്യുക, കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുക. എപ്പോഴും നമുക്ക് കുട്ടികളുടെ നല്ലത് കേൾക്കാനാണ് ആഗ്രഹം. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ടീച്ചറെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ, ഇവനെ അല്ലെങ്കിൽ എൻ്റെ മോനെ ക്ലാസ്സിൽ എങ്ങനെയാണ്, അവന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്തുനിന്ന് അവനെ ഇമ്പ്രൂവ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അവനക്ക് ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടത്, അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ ടീച്ചറിനെ മനസ്സിലാവും, ആ ഓക്കെ, ഈ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ കുട്ടീനോട് ആ കുട്ടിനോടുള്ള അപ്രോച്ച് ടീച്ചറിന് മാറും. കുറച്ചുകൂടി കെയർ ടീച്ചർ കൊടുക്കാൻ ശ്രദ്ധിക്കും. കാരണം നെക്സ്റ്റ് മീറ്റിങ്ങിന് ഇവൻ്റെ പേരൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. പല ടീച്ചേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞങ്ങളിപ്പം പോവും, പഠിപ്പിക്കും, തിരിച്ചു വരും, വേറെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാറില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പേരൻസ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഹൈപ്പറായിട്ട് കാരണം നമ്മൾ പേരൻസ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഹൈപ്പറാവും.
അപ്പൊ എന്തുകൊണ്ട് ടീച്ചേഴ്സും അങ്ങനെയുള്ള ശ്രദ്ധിക്കൂല, ടീച്ചർ ഒരു ക്യാരക്ടർ മോൾഡിങ്ങിൽ ടീച്ചർ ശ്രദ്ധിക്കൂല, എന്നിട്ട് നമ്മൾ പറയും ടീച്ചർ ശ്രദ്ധിക്കണ്ടേ എന്ന്. നമ്മളെ ടീച്ചർ എങ്ങാനും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു കംപ്ലൈന്റ് ആക്കും. അപ്പൊ ടീച്ചർ എന്റെ സേഫസ്റ്റ് സൈഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ ഇടപെടാതെ വരും, പഠിപ്പിക്കും, ആ പോർഷൻസ് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യും പോവും. അത്ര അതിലൊതുങ്ങും ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി. അതിന് നമ്മളാണ് കുറെ ഒക്കെ അവസരം വെക്കുന്നത്. നേരെ മറിച്ച് ക്രിറ്റിസിസം അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കുറ്റം പറയാം കുട്ടികളുടെ മുന്നിൽ, അതൊരിക്കലും പാടില്ല. ആ ടീച്ചർ അങ്ങനെ ചെയ്തെങ്കിൽ കുട്ടികൾ വന്ന് പറയുമ്പോൾ അത് എന്റർടൈൻ ചെയ്യരുത്, അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആഹാ അത് അങ്ങനെയാണ് അങ്ങനെ ഒന്നും ചെയ്യാതെ നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ, പക്ഷെ എല്ലാ ടീച്ചേഴ്സും ഒരുപോലെയല്ല, അത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് വെച്ചിട്ട് കുട്ടികൾക്ക് ജനറലായിട്ട് കുട്ടികൾക്ക് എല്ലാ ടീച്ചേഴ്സിനോടും ഒരു പുച്ഛമായിരിക്കും. അത് ചെറുതിലേ നമ്മൾ അത് ശീലിപ്പിച്ചാൽ ഒരു ക്ലാസ് എത്തുമ്പോൾ നമ്മൾ പറയും ഓ വലിയ കുട്ടികളൊന്നും നമ്മൾ പറഞ്ഞാൽ കിട്ടൂല എന്ന് പറയില്ലേ, അത് നമുക്ക് ഒഴിവായി കിട്ടും. ചെറുതിലേ നമുക്ക് ആ ഒരു റെസ്പെക്ട് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം. കാരണം ടീച്ചേഴ്സിന് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മളത്. ആ ഒരു ഇത് കാത്തു സൂക്ഷിക്കുന്ന വേണം അതിൻ്റെ റെസ്പോൺസ്. ഇതുപോലെ നമ്മൾ നമ്മളെ മക്കളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം, അതാണ് ഒരു പാരൻറ്റിൻ്റെ ഡ്യൂട്ടി. ഒരു പാരൻറ്റ് ആസ് എ ടീച്ചർ നമ്മൾ മക്കളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അവിടെ നല്ല ബഹളം കേൾക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം.